പറഞ്ഞോളി ജബൽ ജേസിലേക്ക് ആ മല കാണിച്ചു കൊടുക്കും. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മള് കാത്തു പിടിക്കുന്നുണ്ട്. മല കയറാനുള്ള ഒരുക്കത്തിലാണ്, സുവിന്റെ നേതൃത്വത്തിലാണ് യാത്ര. മുതിർ റൂഫ് ആണ്, മുതിർ റൂഫ് നമ്മുടെ നിയന്ത്രിക്കാൻ നമ്മുടെ പൈലറ്റ്. ഞാൻ നേരെ ഹോസ്റ്റസ് ഇനി എങ്ങനെ പിടിച്ചിട്ട് മതി. നമ്മുടെ മലനിരകളെ കീറി മുറിച്ചുകൊണ്ടുള്ള ചെറിയ റോഡാണ്. ഇപ്പൊ നമ്മള് റോട്ടിലൂടെ ഇങ്ങനെ, റോഡ് കുറച്ച് മോശമാണ്, അതാണ് കുറച്ച് ബ്ലററായിട്ട് കാണിക്കുന്നത്. നല്ല ഒട്ടകം ഉള്ള ഏരിയ ആണ് ഇപ്പൊ ബോർഡ് കണ്ടത്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ഡ്രൈവ് ചെയ്യാം. കണ്ട നല്ല ചെറിയൊരു ചുരത്തിന്മേലേക്കാണ് പോകുന്നത്. റാസൽ കൈമയുടെ മനോഹരമായ കാഴ്ചകൾ നിങ്ങളെ കാണിക്കുവാൻ വേണ്ടി ക്യാമറമാൻ ഉസ്മാൻ, റൌഫ് ആൻഡ് മുഹമ്മദ് ഞങ്ങൾ ദുബായ് ദേരയിൽ നിന്നും റാസൽ കൈമ ജബൽ ജെയ്ഷ് ലക്ഷ്യമിട്ടുള്ള യാത്രയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള കാഴ്ചകളെല്ലാം, വൈവരത്തെ കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിക്കും. തൊട്ടപ്പുറത്തെല്ലാം മലനിരകളിങ്ങനെ കുമ്പാരമായി നിൽക്കുകയാണ്. പക്ഷേ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വർണ്ണമല കാണും, ഗോൾഡൻ പർവ്വതം, ഗോൾഡൻ മൗണ്ടൻ. ഗോൾഡൻ മൗണ്ടൻ, ഗോൾഡൻ മൗണ്ടൻ, ഗോൾഡൻ മലനിരകളാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മല, ഒരു പ്രത്യേകതരം. നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ ആളുകളെ ജബൽ ജെയ്ഷ് ലക്ഷ്യമിട്ടിട്ടുള്ള യാത്ര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒമാൻ്റെ ബോർഡറിലേക്ക് മെസ്സേജ് അടക്കം വന്നത്. കുറച്ച് ഭാഗം നമ്മൾ ഒമാനെ കവർ ചെയ്യും. റാസൽ കൈമയിലെ ജബൽ ജെയ്ഷ് എന്ന് പറഞ്ഞ പ്രാന്തപ്രദേശമായ സ്ഥലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ദുബായിൽ നിന്നും വളരെ ശാന്തസുന്ദരമായ പ്രകൃതി രമണീയമായ റാസൽ കൈമയിലെ ജബൽ ജെയ്ഷിലേക്കാണ് നമ്മുടെ യാത്ര ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്യാപ്റ്റനായിട്ട് നമ്മുടെ റൂഫ് ബോയ് ആണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ മുഖവും വളരെ എൻജോയ്മെൻ്റ് ആയിട്ട് മുതിറായിട്ടുണ്ട്. റൂഫ് ബോയ് നമ്മുടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നാച്ചുറൽ പ്ലേസ് ആയിട്ടുള്ള നമ്മൾ ഇലക്ട്രിക്കൽ പോസ്റ്റുകൾ കാണുന്നുണ്ട്. അടുത്ത കാഴ്ചകൾ ഏതാനും നിമിഷം കൊണ്ട് നിങ്ങളെ കാണിക്കും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ആയി ഓക്കെ. ആളുകളോട് സ്റ്റേ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാഹ്, ദ ഗ്രേറ്റ് പ്ലേസ് ഇൻ റാസൽ കൈമ ജബൽ ജെയ്ഷ്. നൈസ്. ഓൺലി 40 കിലോമീറ്റർ സ്പീഡ് ബിക്കോസ് വർക്കിംഗ് റോഡ്. നാ റോഡ് നാളൊരു ഗ്രാമപ്രദേശമാണ് ഇപ്പോൾ ഇതിലല്ലേ. നല്ല മലനിരകളും ഒരു ഫ്രഷ് വായു നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ടൗണിൽ നിന്നും ദുബായ് സിറ്റിയിൽ നിന്നും നമ്മൾ വരുന്ന ഒരു കാഴ്ച നല്ലതൊക്കെ. നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഹരമായിട്ടുള്ള സംഭവമാണ്. എല്ലാവരും യാത്ര ചെയ്ത് വളരെ മനസ്സൊക്കെ ശാന്തമാക്കി ഏതൊരു യാത്രയിലും നമ്മൾ ഒന്ന് റീഫ്രഷ് ആവുന്ന പറയുന്നത്. അതുപോലത്തെ നമ്മുടെ റാസൽ കൈമ ജബൽ ജെയ്ഷിലേക്കുള്ള യാത്രയുടെ വയ്യോര കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശാന്തസുന്ദരമായ പ്രകൃതി രമണീയമായ റാസൽ കൈമയിലൂടെ ഇപ്പോഴുള്ള യാത്ര വളരെ അനുഭൂതിയോട് കൂടിയാണ് ഇപ്പോൾ ആസ്വദിക്കുന്നത്. ചെങ്കൽ കൂറി വെട്ടിവെച്ച പോലെയുള്ള മലനിരകൾ, ഗോൾഡൻ പർവ്വതം. ഓർത്തയ്ക്ക് ഇതിന് സമുദ്രം തകർത്തു പോകുന്നുണ്ട്. അടുത്ത വലിയ ചുരത്തിലേക്കുള്ള യാത്രയാണ് കണ്ടില്ലേ. വളരെ മനോഹരമായ യാത്ര. ദുബായിൽ നിന്നും റാസൽ കൈമയിലേക്കുള്ള യാത്രയുടെ ഭാഗമായിട്ടുണ്ടാകും. നമ്മളിപ്പോൾ ജബൽ ജെയ്ഷിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളിങ്ങനെ ഉച്ചയ്ക്ക് ജുമാ കഴിഞ്ഞ് ദുബായിൽ നിന്നും ഇപ്പോൾ സമയം ഏകദേശം 4 മണിയിലേക്ക് അടുക്കുന്നു. ജബൽ ജെയ്ഷിലെ കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിക്കുന്നതാണ്. ഹോ, വി ആർ ഗോയിങ് ടു ജബൽ ജെയ്ഷ്. ജെയ്ഷ് മൗണ്ടൻ.
അടിപൊളിയാണ്. കണ്ടിട്ടില്ല, ഇന്നയിൽ കണ്ടിട്ടില്ല അല്ലേ. ഓ ഇവിടെ ഇവിടെ വന്നിട്ടില്ല. അനുഭവം എന്താ സംഭവം? അല്ല, ഇപ്പൊ നല്ലൊരു കാലാവസ്ഥ, അധികം തണുപ്പില്ല, അധികം ചൂട് ക്ലൈമറ്റ്, തണുത്ത് വരില്ല, ആസ്വദിക്കാൻ പറ്റില്ല. അതെയാ, ഈ ചുറ്റുവരുടെ കാഴ്ച ഒന്ന് കാണിക്കട്ടെ. ഓക്കെ, ഭയങ്കര അല്ലേ, നല്ല ക്ലൈമറ്റ് കേട്ടോ, ഭയങ്കര തണുപ്പടിക്കുന്നുണ്ട്. വിളിച്ചപ്പോ സംഭവം ചേറി ആകാശം മുട്ടിയ മലയാണ്. മാസ്ക് എല്ലാം മാറ്റിയൊന്ന് മജ ആയിക്കോളി. 1500 ഉയരത്തിൽ സമുദ്രനിരപ്പിൽ നിന്നല്ലേ, 1511 ഹൈക്കിലല്ലേ അളന്ന് കാണിച്ചു കൊടുക്കാ. ഭയങ്കര കൊക്ക ാവുമോ ശരിക്കും സീറോ ഉണ്ടാവും അല്ലേ, മഞ്ഞ് വെച്ചൊക്കെ ഉണ്ടാവും. രണ്ടാളും പാടെ ജീപ്പും മറ്റോടും പാർക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അടി ബ്ലോക്കായി പോയി. ആകെ അസ്തമിച്ച് ഏറ്റവും ടോപ്പ് നമ്മള് ഭയങ്കര ക്ലൈമറ്റ് നല്ല ടോപ്പിലല്ല നമ്മൾ നിൽക്കുന്നപ്പോ കാറ്റടിക്കുന്നില്ലേ റൂപയെന്നുള്ളിൽ. അപ്പൊ നിങ്ങളെ യാത്ര പൊളിച്ചു എന്നാണ് അല്ലേ, എന്തെങ്കിലും നമുക്ക് കുഴപ്പമില്ല. റെഡിയല്ലേ?